കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി അധികാരത്തിലെത്താതിരിക്കാൻ സ്വീകരിക്കേണ്ട നിലപാടുകളിൽ എൽ ഡി എഫിൽ ആശയക്കുഴപ്പം. ബി ജെ പിക്കെതിരെ പരസ്പര പിന്തുണ വേണ്ട എന്ന നിലപാടിലാണ് സി പി എം എങ്കിൽ യു ഡി എഫ് ഉൾപ്പെടെയുള്ള കക്ഷികളെ പിന്തുണയ്ക്കാമെന്നാണ് സി പി ഐയുടെ നിലപാട്. This news brought to you by ഓരോ വീട്ടമ്മയും മോഹിക്കും ഗൃഹോപകരണങ്ങളുടെ നൂതന കലവറ. കീശകാലിയാക്കാതെ ഇനി അടുക്കള നിറയ്ക്കാം. ടോട്ടോ മോൾ ബിഗ് ഷോറൂം ഫോർ കിച്ചൺ ആൻഡ് ഹോം അപ്ലയൻസസ്. ടോട്ടോ മോൾ, 9 മർമൂല, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ബി ജെ പി അധികാരത്തിലെത്തുവാൻ സാധ്യതയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടിനെ ചൊല്ലി എൽ ഡി എഫിൽ ആശയക്കുഴപ്പം. ബി ജെ പി അധികാരത്തിൽ വരുന്നത് തടയണമെന്ന നിർദ്ദേശമാണ് സി പി ഐ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് സൂചന. അതിനാൽ തന്നെ യു ഡി എഫ് ഉൾപ്പെടെയുള്ള കക്ഷികളെ പിന്തുണയ്ക്കണമെന്നാണ് സി പി ഐ ഉന്നയിക്കുന്ന ആവശ്യം. എന്നാൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നതിനോട് സി പി എമ്മിന് താൽപ്പര്യക്കുറവുള്ളതായാണ് വിവരം. യു ഡി എഫിനെ പിന്തുണയ്ക്കുകയോ അവരുടെ പിന്തുണ സ്വീകരിക്കുകയോ ചെയ്യേണ്ടെന്ന തീരുമാനമാണ് സി പി എം സ്വീകരിക്കുന്നത്. സി പി എമ്മിൻ്റെ അതേ നിലപാടിലാണ് യു ഡി എഫും. സി പി എമ്മിന് പിന്തുണ നൽകുകയോ അവരുടെ പിന്തുണ സ്വീകരിക്കുകയോ ഇല്ലെന്ന് യു ഡി എഫും പറയുന്നു. അതേസമയം സി പി എമ്മിനോടുള്ള തൊട്ടുകൂടായ്മ സി പി ഐയോടില്ല. സി പി ഐ പിന്തുണ നൽകിയാൽ സ്വീകരിക്കുവാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം. ഇത് കുമ്പടാജയിൽ യു ഡി എഫിന് ഗുണമാകും. ബി ജെ പിക്കെതിരെ കഴിഞ്ഞ തവണ കാറെടുക്കയിലും എൺമകജയിലും ഒരുമിച്ച എൽ ഡി എഫും യു ഡി എഫും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അകലം പാലിക്കുന്നതെന്നാണ് ആക്ഷേപം. ഇത് ജില്ലയിൽ ബി ജെ പിക്ക് കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരണം ലഭിക്കുവാൻ വഴിയൊരുക്കും. കുമ്പള മിഞ്ച പഞ്ചായത്തുകളിൽ ബി ജെ പിയാണ് ഏറ്റവും വലിയ കക്ഷി. ബദിയടുക്ക പൈവളികെ പഞ്ചായത്തുകളിൽ നറുക്കെടുപ്പിനും വഴിയൊരുങ്ങും. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത 10 പഞ്ചായത്തുകളാണ് ഇക്കുറി ജില്ലയിലുള്ളത്. സ്വതന്ത്രരും വിമതരുമുള്ള പഞ്ചായത്തുകളിൽ അവരെ കൂട്ടുപിടിച്ച് ഭരണം ഉറപ്പിക്കുവാനുള്ള തന്ത്രങ്ങളിലാണ് മുന്നണികൾ. ന്യൂസ് ഡെസ്ക്, കെ സി എൻ.